കർത്താവേ സ്വർഗത്തിൽ കടക്കുകയുള്ളൂ. ഈ ദുനിയാവുമായി നല്ലോണം ബന്ധമുള്ളവരാണ് എങ്കിൽ അവരെ ശരീരത്ത് ദുനിയാവിന്റെ വാസന എടുത്തു കളയാൻ അള്ളാഹു നരകത്തിലിട്ട് ശുദ്ധിയാക്കിട്ടേ സ്വർഗത്തിൽ കടത്തുള്ളൂ. ഈ ദുനിയാവുമായി ഒരു ബന്ധവുമില്ലാത്ത സ്വാലിഹീങ്ങൾ മഹാന്മാർ അവര് സിറാത്ത് വാരത്തിന്റെ മുകളിൽ മിന്നൽ വേഗതയിലൂടെ കടക്കുന്നു. ഇതൊക്കെ പറയുമ്പോ ചിന്തിച്ചു പോകും നമ്മുടെ ഹബീബ് സ്വർഗത്തിലേക്ക് പോകൽ എവിടെയാണ്, ഏത് വഴിയിലൂടെയാണ്? മഹാന്മാര് വിശദീകരിച്ചത് കാണാം. സ്വർഗത്തിന്റെ ഉദ്ഘാടനത്തിലേക്ക് പോകാൻ വേറെ തന്നെ വഴി സംവിധാനിച്ചിട്ടുണ്ട്. പ്രത്യേകമായ വഴിയിലൂടെ ഹബീബായ തങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഉദ്ഘാടനം ചെയ്യാൻ അത് നാളെ കാണാനുള്ള നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് അഹ്ലുൽ ബൈത്തിലെ ശുദ്ധന്മാരാണെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണ്? അവര് നരകത്തിനെ തൊട്ട് സുഹൃത്തെ കാവൽ നൽകപ്പെട്ടവരാണ്. നരകത്തിലേക്ക് ആറാമാൻ അതാണ് അവര് ശുദ്ധന്മാരെന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഇനി നിങ്ങൾ കണ്ടോ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാര് പറയുന്നു, വിശദീകരണത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞത് കാണാ, ഇവിടെ അഹ്ലുൽ ബൈത്തിന്റെ കയ്യിൽ പരിണമുണ്ടായിരുന്നു. ലോകത്തിന്റെ ഖിലാഫത്ത് അഹ്ലുൽ ബൈത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. കർബല യുദ്ധം നടക്കലോടുകൂടെ അല്ലാഹിയായ ഭരണം, ബാഹ്യമായ ഭരണം അഹ്ലുൽ ബൈത്തിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. പിന്നെ വന്നത് അഹ്ലുൽ ബൈത്തിന്റെ ഭരണം അല്ല, കർബല യുദ്ധത്തോടുകൂടെ അഹ്ലുൽ ബൈത്തിന്റെ കയ്യിൽ നിന്ന് ബാഹ്യമായ ഭരണം നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാര് പറയുന്നു, അറേ ദുനിയാവിന്റെ ബാഹ്യമായ ഭരണം അഹ്ലുൽ ബൈത്തിന്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് എങ്കില് ആന്തരികമായ പാത്തിനായ അധികാരം ഖിലാഫത്ത് ഖിയാമത്ത് നാൾ വരെ അഹ്ലുൽ ബൈത്തിന്റെ കയ്യിലാ. പാത്തിനായ ആന്തരികമായ അധികാരം ഖിയാമത്ത് നാൾ വരെ അഹ്ലുൽ ബൈത്തിന്റെ കയ്യിലാണ്. അതുകൊണ്ടല്ലേ അതുകൊണ്ടല്ലേ ചില പണ്ഡിതന്മാര് പറഞ്ഞു, ഇവിടെ ഔലിയാക്കന്മാരെ കുത്തുബ് എന്നറിയപ്പെടുന്ന തർബിയത്തിന്റെ മശായിഖന്മാരുണ്ടല്ലോ, ആ മശായിഖന്മാരെ പറ്റി ഇവനെ ഞങ്ങൾ പറയുന്നു. അതാ ഏതുവരെ എന്നറിയുമോ, ചില പണ്ഡിതന്മാര് വിശദീകരിക്കുകയാണ്, ലോകത്ത് തർബിയത്തിന്റെ മശായിഖന്മാർ കുത്തുബ് എന്ന സേന പേര് കിട്ടുന്ന മഹാന്മാര് അവര് സാദാ തിങ്ങളല്ലാതെ ഉണ്ടാവൂല. ആന്തരികമായ ബാഹ്യമായ ഭരണം കർബല യുദ്ധത്തോട് നഷ്ടപ്പെട്ടു പോയപ്പോൾ ഇവിടെ ആന്തരികമായ പാത്തിനായ ഭരണം അഹ്ലുൽ ബൈത്തിന്റെ കയ്യിലാണ്. ആ അഹ്ലുൽ ബൈത്തിൽ നിന്നാണ് ഇവിടെ തർബിയത്തിന്റെ മശായിഖന്മാര് വരുന്നത് എന്ന് ഇതിനകത്ത് തങ്ങൾ പറഞ്ഞിട്ട് പറയാണ്. ഇനി അഹ്ലുൽ ബൈത്ത് അല്ലാത്തവർ തർബിയത്തിന്റെ മശായിഖന്മാരായിട്ട് വരാൻ പറ്റുമോ? അഹ്ലുൽ ബൈത്ത് അല്ലാത്തവര് തങ്ങന്മാരല്ലാത്തവര് മുറബ്ബിയായ ശൈഖന്മാരായിട്ട് വരാൻ പറ്റുമോ? പറ്റുമെന്ന് പറഞ്ഞവരിൽ പെട്ടവരാണ് തങ്ങൾ പറയുന്നു. എവിടെന്നാ പറയുന്നത്? സുബ്ഹാനല്ലാഹ്, അവിടുത്തെ ശേഷന്റെ പക്കം ഉദ്ധരിച്ചുകൊണ്ട് അരേ അറിയപ്പെട്ടുകൊണ്ട് പറയുന്നു, തങ്ങന്മാരല്ലാത്തവരിൽ നിന്നിട്ടും ഉറപ്പിയായ മശായിഖന്മാരും ഉണ്ടാകാം. എന്നാൽ ഏകദേശം പണ്ഡിതന്മാരും പറയുന്നത് കർബല യുദ്ധത്തോടുകൂടെ
ആഹുലബൈത്തിന്റെ കയ്യിൽ നിന്ന് നിന്റെ ബാഹ്യമായ ഖിലാഫത്ത് നഷ്ടപ്പെട്ടു പോയപ്പോൾ നാട് വരെ ഈ ഭൂമിലോകത്ത് ജനങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന മുറബ്ബിയായ മശായിഖന്മാർ അവർ അഹുലബൈത്താൻ ഇങ്ങനെ വലിയ വലിയ സാധാരണ പട്ടികയിൽ അറിയപ്പെടാം കയ്യിലുണ്ടാവുക. ചിലപ്പോൾ ഉണ്ടാകാമെന്നൊരു അഭിപ്രായം നാട്ടിലെ പറഞ്ഞിട്ടുണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഈ ഞാൻ ഒരു ആയത്തിന് വിശദീകരണത്തിൽ മഹാന്മാർ ഇതൊക്കെ വിശദീകരിക്കുകയാണ്. അതാണ് ഈ ആയത്തിന്റെ വിവക്ഷ എന്ന് ഇബ്നു ഹജർ തഖ്ലീലി വെച്ചതായി കാണാം. അങ്ങനെ പരിശുദ്ധ ഖുർആനിൽ പോലും അല്ലാഹു തആല മഹത്വം പറഞ്ഞ് വ്യാഖ്യാതാക്കളാകുന്ന പണ്ഡിതന്മാര് ഈ ഹദീസിന്റെ ആയത്തിന്റെ വിശദീകരണത്തിന് ആ സയ്യിദന്മാര് നരകത്തിലെത്തുന്നത് ഹറാമാണെന്ന് പറയുമ്പോൾ അവരുടെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തിട്ടുണ്ട് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവര് മുസ്ലിമിന്റെ പേരമക്കളാ അവർ മഹാന്മാരെന്ന ഭാഗത്തിൽ കൂടി അഖിലു ബൈത്തും കൂടി ആയിക്കഴിഞ്ഞാൽ പിന്നെ അവരെ മഹത്വം എത്രയാണില്ലേ? ഇവിടെ സാധാരണ നമ്മുടെ സരസ്യം ഈത്തപ്പഴം കൊണ്ട് വെക്കുന്നത് കാണാം. ആ കൂട്ടത്തിൽ പിന്നെ പൈസാരി കൂടെ ഇട്ട് പിന്നെ പറയേണ്ടതില്ലല്ലോ. ഈത്തപ്പഴത്തിന് മധുരം കുറവായതുകൊണ്ടല്ലോ, അതിന്റെ കൂടെ പൈസാരി കൂടി ഇട്ടാ പിന്നെ പറയേണ്ടതില്ലല്ലോ. എന്തൊരു മഹത്വമാണ് വളരെ കുറവാണ്.